യുക്രൈനിൽ നിന്ന് യുദ്ധം കാരണം മടങ്ങി വരേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് നിരാശ പകരുന്ന ഒരു കേന്ദ്ര തീരുമാനം പുറത്തുവരികയുണ്ടായി. യുക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം ഉറപ്പാക്കാൻ തീരുമാനമില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് അതിന് സാധിക്കില്ല എന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ലോക്സഭയെ രേഖാമൂലം അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് 30,000 വിദ്യാർത്ഥികളാണ് പഠനം മുടങ്ങി നാട്ടിൽ തിരിച്ചെത്തിയത്. യുക്രൈനിൽ ഇവർക്ക് തുടർ പഠനത്തിന് എന്തെങ്കിലും സാധ്യത നിലവിലില്ല. ഈ സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ കോളേജുകളിൽ പഠിക്കുന്നതിന് അനുമതി നൽകണമെന്ന് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ യുക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ കോളേജുകളിൽ തുടർ പഠനം ഒരുക്കാൻ സാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ നൽകിയ മറുപടിയാണ് ഇത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമത്തിലോ മെഡിക്കൽ കമ്മീഷൻ നിയമത്തിലോ അതിനുള്ള വ്യവസ്ഥയില്ല. ഈ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ്. മാനുഷികമായിട്ടുള്ള സമീപനം എടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളാകെ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അസാധാരണ സാഹചര്യത്തിലാണ് 30,000 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനം നിർത്തി തിരിച്ചു വരേണ്ടി വന്നത്. ഈ വിദ്യാർത്ഥികളെ സഹായിക്കാൻ അസാധാരണ തീരുമാനം തന്നെ വേണം. വിദ്യാഭ്യാസ വായ്പയെടുത്ത് പഠനത്തിന് പോയവരാണ് ഭൂരിഭാഗം പേരും. ആ പ്രതിസന്ധിയും വിദ്യാർത്ഥികളെ വേട്ടയാടുകയാണ്. യുക്രൈനിലെ ചില സർവകലാശാലകൾ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഓൺലൈൻ കോഴ്സിലൂടെ കിട്ടുന്ന മെഡിക്കൽ ഡിഗ്രി ഏത് രാജ്യം അംഗീകരിക്കും എന്നതും ആശങ്കയാണ്. അതിനിടയിലാണ് ഈ കുട്ടികളെ സഹായിക്കാൻ ഒരു തീരുമാനവുമില്ല എന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നത്. PR സുനിൽ, കൈരളി ന്യൂസ്, ദില്ലി.